ഒരു പ്രശ്നം ഒരു ഹാർട്ടിന് വരുമ്പോൾ ഏറ്റവും കൂടുതൽ എങ്ങനെയായിരിക്കും അത് എഫക്റ്റ് ചെയ്യുന്നത്? ഏറ്റവും ഒരു ഒരു മനുഷ്യൻ്റെ ബോഡിയിലേക്ക് ഒരു കാർഡിയോ ക്രസ്റ്റ് അല്ലെങ്കിൽ വരുന്നത് നമുക്ക് എന്ത് കഴിച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ എന്തുകൊണ്ടാണ്? അല്ല, സത്യത്തിൽ ഹൃദയത്തിൻ്റെ അസുഖങ്ങൾ വരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് ഭക്ഷണശീലം തന്നെയാണ്. കാരണം കൊളസ്ട്രോൾ കൂടുക എന്നുള്ളത്. കൊളസ്ട്രോൾ തന്നെ ചീത്ത കൊളസ്ട്രോൾ ഉണ്ട്, LDL. ചീത്ത കൊളസ്ട്രോൾ കൂടുന്നത് ഒരു കാരണമാണ്. പക്ഷേ നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ കൂടുന്നതിൻ്റെ 35% മാത്രമേ ഭക്ഷണത്തിൽ നിന്നുള്ള കൊളസ്ട്രോൾ ആയിട്ട് വരുന്നുള്ളൂ. ബാക്കി ശരീരത്തിനകത്തു നിന്ന് ഉണ്ടാകുന്ന കൊളസ്ട്രോളാണ്. പിന്നെ ഷുഗറും പ്രഷറും കൂടാൻ കാരണമായിട്ടുള്ള ഭക്ഷണപദാർത്ഥങ്ങളുണ്ടല്ലോ. ഉപ്പ് ധാരാളം കഴിക്കുന്നത് പ്രഷർ കൂടാനോ ഷുഗർ ധാരാളം കഴിക്കുന്നത് ഡയബറ്റീസ് കൂട്ടാനോ ഒക്കെ കാരണമാവുന്നത് നമുക്കറിയാം. അപ്പോൾ അതൊക്കെ ഇൻഡയറക്റ്റ്ലി അടുത്ത ഘട്ടം എന്നുള്ള രീതിയിൽ ഹാർട്ടിനെയാണ് ബാധിക്കുന്നത്. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, പിന്നെ ഇതുമായി ബന്ധപ്പെടാത്ത മറ്റ് പുകവലി പോലുള്ള ശീലങ്ങൾ, പിന്നെ പാരമ്പര്യ ഘടകങ്ങളൊക്കെ. അപ്പം ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമുക്കൊരു നിയന്ത്രണം എപ്പോഴും ചെയ്യാൻ പറ്റും. അപ്പോൾ ഹെറിഡിറ്ററി വൈസ് നമുക്ക് വരാം. ഹൃദ്രോഗം പാരമ്പര്യമായ ഒരു ഘടകമുണ്ട്. ഹൃദ്രോഗം മാത്രമല്ല, അല്ല, പല അസുഖങ്ങൾക്കും ഡയബറ്റിസ് ഉണ്ട്, ബിപിക്കും ഉണ്ട്. ഓ, അത് ശരി. ഈ പറഞ്ഞ പോലെ സിത്താര ഇങ്ങനെ ഭക്ഷണമൊക്കെ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് കഴിക്കുന്ന ഒരു വ്യക്തി, ഇദ്ദേഹത്തിന് വല്ല നിയമങ്ങളൊക്കെ വെച്ചിട്ടുണ്ടോ? ഇന്നത് തിന്നരുത്, നിങ്ങൾ ആരോഗ്യം പറയുമ്പോൾ ഞാനിങ്ങനെ തിന്നണ വിഷ്വല് കാണിച്ചോണ്ടിരിക്കുക. അല്ല, ഭക്ഷണം കഴിക്കുന്ന രീതിയും കഴിക്കുന്നതൊക്കെ കണ്ടാൽ നമുക്ക് കൊതിയാവും. അത്ര ആത്മാർത്ഥമായിട്ടാണ് കഴിക്കുന്നത്. പക്ഷേ പലപ്പോഴും പ്രോഗ്രാമുള്ള ദിവസങ്ങളിലുള്ള ഭക്ഷണം വളരെ അത് നമ്മൾ ശരിക്കും നമ്മളെ മലയാളികൾ പ്രത്യേകിച്ച് ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെ അല്ലേ ഡോക്ടർ? സമയത്തുള്ള ആഹാരം ഒക്കെ പ്രശ്നമാണ്. ആർട്ടിസ്റ്റുകൾക്കൊക്കെ ഇങ്ങനത്തെ എന്തെങ്കിലും ഇറഗുലർ ശീലങ്ങൾ കുറെ കുറച്ച് പേര് ചിട്ടയിൽ ചെയ്യണത് കാണുമ്പോൾ അത്ഭുതം. അപ്പോഴും ദാസാറൊക്കെ ഒരു യാത്രകളിൽ പോലെ അദ്ദേഹത്തിന്റെ ഹാബിറ്റ്സ് ഇങ്ങനെ കീപ്പ് ചെയ്യുന്ന സമയം ഭയങ്കര അത്ഭുതം തോന്നും. ചിലപ്പോൾ കഴിക്കാണ്ടിരിക്കും, ടെൻഷൻ വരുമ്പോൾ കഴിക്കാണ്ടിരിക്കും, അപ്പോൾ കൂടുതൽ വേഴ്സ് ആവും. ഈ ആർട്ടിസ്റ്റുകൾ പ്രത്യേകിച്ച് സിംഗേഴ്സിൻ്റെ ഒക്കെ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അസിഡിറ്റിയാണ്. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടും പിന്നെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട കുറച്ച് ആങ്സൈറ്റി, ടെൻഷൻ, അപ്പോൾ ഈ ഗ്യാസ്ട്രിക് റിഫ്ലക്സ് വന്നിട്ട് ഗ്യാസ്ട്രിക് അസിഡിറ്റി വന്നിട്ട് ഇങ്ങനെ തൊണ്ടയിലൊക്കെ പ്രശ്നം വരും, അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ സ്റ്റേജിലൊക്കെ ഒരു എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള വ്യക്തികൾ, ഇപ്പം സിത്താര അവിടെ വന്നപ്പോൾ എനിക്കൊരു കോംപ്ലിമെന്റ് തന്നു, പക്ഷെ എന്നാൽ ഞാൻ ആ കോംപ്ലിമെന്റ് തിരിച്ചു തരാന്ന് വിചാരിക്കല്ലേ. സിത്താര ഗായത്രി മഞ്ജരി, എനിക്ക് ശരിക്കും നിങ്ങളെയൊക്കെ കാണുമ്പോണ്ടല്ലോ ഭയങ്കര സുന്ദരിയായിട്ട് പെൺപിള്ളേരെ കാണുന്നത് സ്റ്റേജ് പെർഫോം ചെയ്യുമ്പോൾ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാനൊക്കെ പാടുമ്പോഴൊക്കെ. അപ്പൊ ശരിക്കും അതിനകത്ത് എനിക്കൊരു മനസ്സിലാക്കിയ എന്നാന്ന് വെച്ചാൽ, ഇതിനകത്ത് എനിക്കൊരു ചോദ്യം ചോദിക്കാനാന്ന് വെച്ചാൽ, നമ്മളൊരു മേക്ക് ഓവർ വരില്ലേ ഒരു പാട്ട് പാടുമ്പോൾ, ഒരു മേക്ക് ഓവർ മസ്റ്റ് ആണോ? ഒരു എങ്ങനെ, രണ്ട് തരത്തിലാണ് ആക്ച്വലി. ഇതിപ്പോൾ വിഷ്വലിൻ്റെ ഒരു സമയം കൂടിയാണ്, എല്ലാവരും ആ വിഷ്വലും കൂടി ചേർത്തിട്ടാണ് മ്യൂസിക്കിനെയും സാധാരണ ആളുകൾ കൺസീവ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആളുകൾ പ്രസൻറ്റബിൾ ആവുക, ഭംഗിയായിട്ടിരിക്കുക, ഭംഗിയുള്ള ഇതൊക്കെ നമുക്ക് കാണാൻ ഇഷ്ടമാണല്ലോ. എന്തൊക്കെ പറഞ്ഞാലും അത് നമുക്ക് ഇഷ്ടമാണ്, പ്ലസൻ്റ് ആയിട്ടുള്ള കാഴ്ചകൾ. അപ്പം ആ രീതിയിൽ ഒരു എന്താ പറയുക, ടോട്ടൽ ഭംഗി കൊടുക്കുക എന്നുള്ളത് ഒരാവശ്യമാണ് ഇപ്പം ഇപ്പോഴത്തെ ഒരു, ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കണേ. മ്യൂസിക്കിൻ്റെ ഒരു നമ്മളുടെ പ്രാക്ടീസിനെയോ അതിൻ്റെ ക്വാളിറ്റീനെയോ ഒന്നും നമ്മളുടെ ഈ ഒരു മേക്ക് ഓവറൊക്കെ എത്രമാത്രം ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. എസ്പെഷ്യലി ഈ ഒരു നമ്മൾ മ്യൂസിക് മാത്രം ആസ്വദിക്കുന്ന ഒരു സ്ഥലത്ത് ചെല്ലുന്ന സമയത്ത് ഇതിനൊക്കെ എത്രമാത്രം വെയിറ്റേജ് കിട്ടും എന്ന് എനിക്കറിയില്ല. പക്ഷേ ഭംഗിയായിട്ട് പ്രസൻറ്റ് ചെയ്യുക, അപ്പം നമ്മൾ എങ്ങനെയാണോ കംഫർട്ടബിൾ അതേപോലെ നിൽക്കുക എന്നുള്ള. എനിക്ക് ഭക്ഷണം തന്നെയാണെങ്കിലും നമ്മൾ എത്ര സ്വാദുള്ള ഭക്ഷണമാണെങ്കിലും അതൊന്നും നല്ലൊരു പാത്രത്തിൽ അതേപോലെ ഒന്ന് ഭംഗിയായിട്ട് നിൽക്കുക. അത് ഞാൻ എങ്ങനെയാണോ കംഫർട്ടബിൾ ആവുക പാടുന്ന സമയത്ത് അതുപോലെ. ആർട്ടിഫിഷ്യൽ ആയിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് അത് ഓഡായിട്ട് ആളുകൾക്കും തോന്നുന്നത്. ഓക്വേർഡ് ആവുന്നത്. ഡോക്ടർ, ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ ഈ ബേസിക്കലി ഇപ്പോൾ ഒരു മെഡിക്കൽ സ്റ്റോറിൽ മിക്ക നമ്മുടെ മലയാളികൾ ചെയ്യുന്ന ഒരു, ഞാൻ അതിന് സ്ട്രിക്ട്ലി എഗെയിൻസ്റ്റ് ആണ്, ഒരു പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെയോ ഒന്നുമില്ലാതെയോ ഒരു മെഡിക്കൽ സ്റ്റോറിൽ ചെന്നിട്ട് പറയും എനിക്ക് തലവേദനയാ, പനിയാ, ഒരു മരുന്ന് തരാൻ. അങ്ങനെ മേടിക്കുന്ന ശരിയാണ്? ശരിയല്ല എന്ന് മാത്രമല്ല, ഒരുപക്ഷെ ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന പല അസുഖങ്ങളും ഉണ്ടാവുന്നത് ഈ ഒരു സെൽഫ് ഡ്രഗിങ് കൊണ്ടാണ്. നമ്മൾ സ്വയം ചികിത്സ എന്ന് പറയുന്നത് സത്യത്തിൽ ആത്മഹത്യാപരാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു പാരസിറ്റാമോൾ പോലും നമ്മൾ സ്വയം തീരുമാനിച്ച് വാങ്ങി കഴിക്കരുത്. താങ്ക് യു, ഞാൻ ചോദിക്കാൻ നിൽക്കുക. അറിഞ്ഞു തരിക എന്നുള്ളതാണ് ആനീസ് കിച്ചന്റെ പ്ലസ് പോയിന്റ്. പറയണം, സ്വയം ചികിത്സ തെറ്റാണ്. അതായത് നമ്മള് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മെഡിക്കൽ ഷോപ്പിൽ പോയി മരുന്ന് വാങ്ങുന്നത് നിയമം മൂലം തടഞ്ഞിട്ടുണ്ട്.
പക്ഷേ ചില മരുന്നുകളുടെ കാര്യത്തിൽ ഇപ്പം സാധാരണ ഗതിയിൽ നിത്യോപയോഗം പോലെ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും ഇപ്പം മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഫ്രീ നമ്മൾ പോയാൽ നേരിട്ട് കിട്ടും. പക്ഷേ ആൻറ്റിബയോട്ടിക്കുകളോ അല്ലെങ്കിൽ സെഡേറ്റീവുകളോ അങ്ങനെയുള്ള മരുന്നുകളൊന്നും നമ്മൾ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കൊടുക്കുകയില്ല.